അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല നാടൻ മീൻ മുളകിട്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് ഏത് മീനിന് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അതേപോലെ തന്നെ ഞാനിത് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ആവോലിയാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് മത്തിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായത്. അപ്പോൾ ഇതാ ഞാൻ ആവോലി കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മഞ്ഞളും ഉപ്പ് മുളകും ചേർത്തിട്ട് നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു അരമണിക്കൂറായിക്കോളും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെക്കാം. അപ്പോൾ ഇതാ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത ആ ഓയിൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായത്. അപ്പോൾ ഇതാ ആ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും അതേപോലെ തന്നെ ഒരു 10-15 വലിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കാം. അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകോ കാന്താരിയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. അപ്പം ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അതിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പിടുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തതിൽ ഉപ്പിട്ടുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലേക്ക് ഉപ്പിടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടവും കുറക്കൊക്കെ ചെയ്യുക. പിന്നെ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നവരൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് തിളപ്പിക്കാം.
അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡിയായി. അപ്പോൾ ഈസി അല്ലേ നമ്മുടെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. Thank you.